കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ ഫൈനൽ ഇയർ ബി കോം ബി എ വിദ്യാർത്ഥികൾക്ക് എക്സാം രജിസ്ട്രേഷനുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഫൈനൽ ഇയർ ബി കോം അതുപോലെ തന്നെ ബി എ വിദ്യാർത്ഥികളുടെ പാർട്ട് ത്രീ ആനുവൽ സ്കീം പ്രൈവറ്റ് എസ് ഡി ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2022 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ ബി കോം ബി എ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവസാന വർഷം മൂന്നാം വർഷ എക്സാമിന് വേണ്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഓഫ്ലൈൻ രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇലക്റ്റീവ് കോപ്പറേഷന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പം 2014 അഡ്മിഷനു മുമ്പുള്ള വിദ്യാർത്ഥികളൊക്കെ ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ബി കോം ബി എ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ കാൻഡിഡേറ്റ് കോഡും അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്റ്റീവ് കോപ്പറേഷൻ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 24 മുതലാണ്. അതുപോലെ തന്നെ വിത്തൗട്ട് ഫൈനോടുകൂടി നിങ്ങൾക്ക് 31/3/2022 അതായത് മാർച്ച് 31 വരെ ഫീസ് അടയ്ക്കാവുന്നതാണ്. 150 രൂപ ഫൈനോടുകൂടി ഏപ്രിൽ 4 വരെയും സൂപ്പർ ഫൈൻ 400 രൂപ സൂപ്പർ ഫൈനോടുകൂടി ഏപ്രിൽ 6 വരെയും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും, അതായത് ഫൈനൽ ഇയർ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇലക്റ്റീവ് കോപ്പറേഷൻ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങളും അപ്ലൈ ചെയ്യാം. എത്രയാണ് ഫീസ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ സൈറ്റിൽ കാണിക്കും. അതുപോലെ തന്നെ ഇലക്റ്റീവ് കോപ്പറേഷൻ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ വിളിച്ച് കൃത്യമായിട്ട് എന്നാണ് എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്ന് നോക്കുക. എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 19 മുതലാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിള് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. 15 ദിവസത്തിന് മുമ്പ് തന്നെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വരുന്നതിനനുസരിച്ച് നിങ്ങളെ ഇൻഫോം ചെയ്യാം. അപ്പം ഇലക്റ്റീവ് കോപ്പറേഷൻ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് ഇയർ ഇലക്റ്റീവിനും അതുപോലെ തന്നെ തേർഡ് ഇയർ ഇലക്റ്റീവിനും കൂടിയാണ് ഫീസ് അടയ്ക്കുന്നത്. ബാക്കി എല്ലാ വിദ്യാർത്ഥികളും തേർഡ് ഇയർ എക്സാമിന് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.